നില 24 ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ പട്ടാമ്പി പാതയിലെ കരിങ്ങനാട് കുണ്ടിലാണ്. ഇപ്പോൾ തൊട്ടു മുൻപ് ഇവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞു. നിരന്തരമായി ഈ പട്ടാമ്പി പെരിന്തൽമണ്ണ പാതയിൽ അപകടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. അവരോടും ചോദിക്കാം. ഇവിടെ നിരന്തരമായിട്ട് ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പാണ് ഒരു ബൈക്ക് ആ ടേണിങ്ങിൽ വീണിട്ട് പരിക്കേറ്റിയത്. ഒരു പ്രാവശ്യം രാത്രി 12 മണിക്ക് ഇതേമാതിരി ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഞാനാണ് ആ ബൈക്കിനെ എടുത്തിട്ട് എന്ത് ചെയ്തത്, ആ കിടങ്ങുന്ന് എടുത്ത് ഇട്ടത്, അയാളെ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ രാത്രിയാണ് ഇവിടുന്ന് കടക്കടച്ച് വരുമ്പോൾ ഇതിനെ ഈ റൂട്ടിൽ വരാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒരു മാസത്തിൽ ഒരു 2 തവണയെങ്കിലും മാക്സിമം 2 തവണ ഒരു ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് ഇത്. പിന്നെ അവിടെ വീതി കുറവ് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഈ പൊന്തയ്ക്കെ നിറയാറുണ്ടോ, കാടൊക്കെ പിടിച്ച് കിടക്കുന്ന പൊന്ത, അതൊക്കെ ഭയങ്കരപ്പെട്ട പ്രോബ്ലമാണ് ഇവിടെ. വീതി കുറവാണ് മെയിൻ ഇവിടെ. ഇത്രയും ഒരു ഗ്യാപ്പിൽ ഇപ്പോൾ ഇയാൾ മരണപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് വീതി കുറവാണ്, ചെറിയൊരു പിന്നെ ഈ അടിച്ചുള്ളത് കൊണ്ടാണ് മരണപ്പെടാനുള്ള കാരണം എന്നാണ് മനസ്സിലായത്. ഇവിടെ പിന്നെ നിരവധി തവണയായിട്ട് ആക്സിഡൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അധികൃതർ വന്ന് നോക്കും, അവരെന്തായാലും നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു പോവുക എന്നല്ലാതെ ഇതുവരെ അതിനൊരു നടപടികളും അധികൃതർ നടത്തിയിട്ടില്ല. ഇപ്പോൾ നിരവധി ആക്സിഡൻറ്റുകൾ, ഇന്നിപ്പോൾ മരണം സംഭവിച്ചു, ഇതിൻ്റെ മുന്നേ ഒരു 3 വർഷം മുന്നേ ഒരു മരണം സംഭവിച്ചാണ്. ഇപ്പോൾ ഒരാഴ്ച മുന്നേ ഈ വളവിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് അയാളെ സ്ഥിതി എന്താ അറിയില്ല, അയാൾ പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ അധികൃത ഭാഗത്ത് നിന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരവധി അപകടങ്ങളാണ് ഈ ഇടയട്ടി റോട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കരിങ്ങനാട് കുണ്ട് വിളയൂർ സെൻറ്ററിൻ്റെ മുമ്പായിട്ട് നിരവധി അപകടങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. മരണം പോലും സംഭവിച്ചിട്ടുണ്ട്, മരണം ഒന്നിലധികം മരണം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ വീതി കുറവ് അത് വലിയൊരു ഘടകമാണ്. 2 വാഹനങ്ങൾ തുടർച്ചയായി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം ഇങ്ങോട്ട് തട്ടിയിരിക്കുന്ന സമയത്ത് ചെറുവാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ പിന്നെ ഈ അരികുകൾ പ്രോപ്പറായിട്ട് റെഡിയാക്കാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ ചില പല വാഹനങ്ങൾ അമിത വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഒന്ന് സർക്കാരിൻ്റെയും എല്ലാവരുടെയും അടിയന്തരമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവണം. ഇനി അപകടങ്ങളോ മരണങ്ങളോ നടക്കാതെ സംഭവിക്കാതിരിക്കണം. പിന്നെ ഇവിടെ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാന്തോൾ വിളയൂർ പാലം മുതൽ കൊപ്പം ടൗൺ വരെ ഏകദേശം ഈ റോഡ് 2 സൈഡിലും 25-30 മീറ്റർ വീതിയുള്ള റോഡാണ്. ഈ റോഡ് കറക്റ്റ് 6 മീറ്ററുള്ളൂ. ഇപ്പോൾ ഒരു ബസ്സും ഒരു ലോറിയും അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിമൊരു ബൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സൈഡാക്കാനോ ഇറക്കി വെക്കാനോ സ്ഥലമില്ല. ഇത് 8 മീറ്ററോ 10 മീറ്ററിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വികസിപ്പിക്കാവുന്ന റോഡ്, സ്ഥലം എടുക്കണ്ട, വളവുകൾ നിർത്താല്ല. ഇത്രയും വിശാലമായി ഒഴിഞ്ഞിരിക്കണ ഈ നിലമ്പൂർ പെരുമ്പലാവ് റോഡും അത്ര വിശാലമായി ഒഴിഞ്ഞു കിടക്കണൊരു റോഡ് വേറെ എവിടെയില്ല. അത്ര ഈ വിളയൂർ പഞ്ചായത്തിൻ്റെ പരിധിയിൽ പെട്ട സ്ഥലങ്ങളിൽ നല്ല ഇവിടെ ഇപ്പോൾ ഒരു വിളയൂർ പഞ്ചായത്തിൻ്റെ മുന്നിൽ തന്നെ ഒരാഴ്ച മുന്നേ അതേമാതിരി വലിയൊരു ആക്സിഡൻറ്റ് നടന്നു. അതും ഇതേമാതിരി തന്നെയാണ്. ഇങ്ങനെ ഇടക്കിടക്ക് ഈ വളവിൽ ഈ സിൻഡിക്കേറ്റ് മാളി വിളയൂർ പിന്നെ കരിങ്ങനാട് സലഫിയ കരിങ്ങനാട് കുണ്ട് ഇവിടെ ഏത് നേരം അതേമാതിരി നടക്കലുണ്ട്. ഇത് റോഡ് വീതിയില്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം. അതാണ് ഒരു ബൈക്ക് മാറ്റാനോ ഇതിനൊന്നൊരു സ്ഥലമില്ല. കറക്റ്റ് 6 ആണ്. ഈ 2 സൈഡിലും ഒരുപാട് സ്ഥലങ്ങൾ ഒഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്കറിയാം റോഡിൻ്റെ 3/4 സ്ഥലം പുറമ്പോക്കായി കിടക്കുന്നുണ്ട്. ഒരു ഈ ഇങ്ങനെയും പണിയെടുത്തന്ന് 1 മീറ്റർ അപ്പുറപ്പുറമായിട്ടുണ്ട്. ഒരു 8 മീറ്ററാണെന്നുണ്ടെങ്കിലും സുഖമായി ഒരു ലോറിയോ ബസ്സോ പോവുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കുകാരന് സുഖസുന്ദരമായിട്ട് പോവാം. ബാക്കിൽ വന്ന് ഇടിച്ച് മറിച്ചിട്ട് ആളെ അതിൻ്റെ ചോട്ടുപെടുന്ന ഒരവസ്ഥ വരില്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ 2 വർഷക്കാലം മുമ്പ് പടിഞ്ഞാറ് വളപ്പിൽ ശിവശങ്കരൻ എന്ന് പറഞ്ഞൊരാൾ
ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ ഇരിക്കുന്ന സമയത്താണ് ബസ് ഒരു പ്രൈവറ്റ് ബസ് കയറി അദ്ദേഹം മരണപ്പെട്ടത്. അന്ന് തന്നെ ഒരു മഞ്ചേരിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ ഞങ്ങൾ കുട്ടെന്ന് വിളിക്കും, ആ കുട്ടൻ്റെ കൈ അതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഒട്ടനവധി അപകടങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് ഈ കരിങ്ങാട് കുണ്ട് പ്രദേശത്ത് നടന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഇരുവർഷക്കാലമായി നിരന്തരമായി പി ഡബ്ല്യുഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു അളവുമായി ബന്ധപ്പെട്ട് റിനോവേഷൻ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ ഇത് പി ഡബ്ല്യുഡിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ വിഷയം വരുത്തിയതാണ്. ഇതിവിടെ ഈ കരിങ്ങാട് കുണ്ട് ഭാഗത്ത് നല്ലൊരു വളം തന്നെയാണ്. ആ വളവ് നിവർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനാവശ്യമായ രീതിയിലൊരു ഇടപെടൽ പി ഡബ്ല്യുഡിയുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് മാത്രമാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇനി ആവർത്തിക്കരുത്. ഇനി കരിങ്ങാട് കുണ്ടിൽ ഒരു ജീവൻ നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ട ജീവനൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുത്തെ നിവാസികളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. അത് ഒരു കാരണവശാലും ഇനി ആവർത്തിക്കാനിരിക്കാന്നുള്ളൊരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റും അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുക. ആക്സിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന വണ്ടിയാണ്. വണ്ടിക്ക് വലിയ സ്പീഡുകളൊന്നുമില്ല, പക്ഷേ ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് കൊണ്ടിട്ട് ബൈക്ക് നേരെ ടാങ്കർ ലോറിയുടെ അടിയിൽ പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനി സംഭവിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ എഡ്ജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരണം. അപ്പോൾ അതിന് ആരുടെ ഭാഗത്തു നിന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻ്റ് ഏതാ വെച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ റോഡ് സൈഡിലുള്ള കരിങ്ങാടിൽ മാത്രമല്ല മൊത്തമുള്ള റോഡ് സൈഡിലുള്ള ഇങ്ങനത്തെ എഡ്ജുകളും കൂടി ഈ റോഡ് വണ്ടൊപ്പം തീർത്തു പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ റോഡ് പണി കഴിഞ്ഞാൽ സാധാരണ മണ്ണ് ഇട്ട് പോകാറുണ്ട്, പക്ഷേ ആ മണ്ണൊന്നും ഉറച്ച് നിൽക്കുന്ന അവസ്ഥകളല്ല. ഇപ്പോൾ ടേണിംഗ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും സ്ഥലങ്ങളൊക്കെ ഈ പ്രദേശം മുഴുവൻ റോഡിൻ്റെ സൈഡുകൾ മൊത്തം പോയി കിടക്കുക. അപ്പോൾ അത് അദ്ദേഹം വണ്ടി പെട്ടെന്ന് തട്ടിയേക്ക് തന്നെ ഒന്ന് സ്ലിപ്പായപ്പോൾ നേരെ ബൈക്ക് ഇങ്ങോട്ട് മറിഞ്ഞു, ആള് നേരെ വണ്ടീൻ്റെ അടിയിലേക്കും പോയത്. അത് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ അപകടങ്ങൾ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസം പോയി ഇതുപോലെ ഒരു ഫാമിലി രണ്ട് സ്ത്രീകൾ അതുപോലെ വണ്ടി ഇവിടെ ഇതുപോലെ സൈഡ് ഇറങ്ങി അങ്ങനെ മറിഞ്ഞ് വീഴുകയുണ്ടായി. അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ സബ് റോഡുകളിൽ നിന്നൊക്കെ പ്രധാന റോഡിലേക്ക് കയറുന്ന ഭാഗങ്ങളൊക്കെ വളരെ ചെങ്കുത്തായി കിടക്കുകയാണ്. അപ്പോൾ ആ റോഡിൽ നിന്നൊക്കെ വണ്ടികൾ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ പിന്നെ എപ്പോഴും അപകടം ആയിട്ട് മാറുകയാണ്. ഈ ടേണിംഗ് ആകുമ്പോഴുള്ള ഈ സൈഡ് സ്വാഭാവികമായിട്ടും കുഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് വ്യക്തമായ രീതിയിൽ കുറച്ച് വീതി കൂട്ടിയിട്ടോ മറ്റോ പി ഡബ്ല്യു ഡി ചെയ്യുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്.